വാർത്തകളിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച തുടങ്ങി. വൈറ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച. വൈറ്റ് ഹൌസിന് പുറത്ത് ഇന്ത്യക്കാർ മോദിക്ക് സ്വീകരണം നൽകി. അഫ്ഗാൻ വിഷയവും പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധവും ചർച്ചയാകും. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് എം വി അജേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജേഷ്, ജോ ബൈഡനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാണ് ഉയർന്നുവരിക? പ്രതീക്ഷ എന്താണ്? രേണുക പറഞ്ഞതുപോലെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായ ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കായി വൈറ്റ് ഹൌസിന് പുറത്ത് എത്തിയപ്പോൾ പുറത്ത് ഇന്ത്യക്കാർ, അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ മോദിക്ക് സ്വീകരണം നൽകിയിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ബൈഡൻ ട്വീറ്റ് ചെയ്തിരുന്നു. അതുപോലെ കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീളുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. കോവിഡ് സുരക്ഷ, ഭീകരവാദം, അഫ്ഗാനിസ്ഥാൻ സുരക്ഷ തുടങ്ങിയവയെല്ലാം ചർച്ചയിലുണ്ടാവും. പ്രധാനമായും പാകിസ്ഥാനും ചൈനയും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഉയരുന്ന സുരക്ഷാ ഭീഷണിയാകും ചർച്ചയാവുക. ഇതിനുശേഷം അദ്ദേഹം ചതുർരാഷ്ട്ര ഉച്ചകോടിയായ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് അങ്ങോട്ടേക്ക് തിരിക്കും. അതിനു മുമ്പ് തന്നെ ക്വാഡ് രാജ്യങ്ങളായ ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ നരേന്ദ്രമോദി കണ്ടിരുന്നു. വേണത അജേഷ്, ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചകൾ പല ദൃശ്യ വിരുന്നുകളും സമ്മാനിച്ചിട്ടുണ്ട്. വലിയ സൗഹൃദത്തിന്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വിഷ്വൽ സി എൻ എൻ ന്യൂസ് 18 പുറത്തുവിടുകയാണ് കൂടിക്കാഴ്ചയുടെ. അതിൽ നിന്നും വിഭിന്നമായി എന്തൊക്കെയാണ് ജോ ബൈഡൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിലുള്ളത്? ജോ ബൈഡനുമായി അത്രയൊരു ഊഷ്മളത നമ്മൾ അതിപ്പോ കാണുന്നില്ല. എന്നാലും ആദ്യ തവണ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത് കൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് കൂടുതലായി നമുക്ക് കിട്ടുന്നത്. കൂടിക്കാഴ്ച തുടങ്ങുമ്പോഴേക്കും മീഡിയ മാധ്യമങ്ങളെ പുറത്തിറക്കാനാണ് സാധ്യത. ഇനിയുള്ള മണിക്കൂറുകളിൽ നമുക്കത് കാണാൻ കഴിയും. ശരി, എന്തായാലും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച, പല പ്രധാന വിഷയങ്ങളും ഉയർന്നു വരുന്നു. അജേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്കൂൾ തുറക്കാൻ ഒരുക്കം. സ്കൂൾ തുറക്കുന്നതിനുള്ള കരട് മാർഗരേഖ തയ്യാറായി. ശനിയാഴ്ച ഉൾപ്പെടെ 6 ദിവസം ഉച്ചവരെ മാത്രമാകും ക്ലാസുകൾ. കുട്ടികൾക്ക് ഭക്ഷണ അലവൻസ് നൽകും. അടച്ചിട്ട സ്കൂളുകളുടെ ശുചീകരണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 5 ദിവസത്തിനകം അന്തിമ മാർഗരേഖ തയ്യാറാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥി സ്കൂളിൽ വരുന്നതിൽ നിർബന്ധമായും രക്ഷകർത്താവിന്റെ അനുവാദം ഉണ്ടായിരിക്കും. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം ഇരിക്കണമെന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. രോഗവ്യാപനം തടയാൻ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ബോധവൽക്കരിക്കും. ഉച്ചഭക്ഷണം ഒഴിവാക്കണമെന്നുള്ള നിലയിലുള്ള ഒരു പൊതു നിർദ്ദേശമാണ് വന്നത്. കുട്ടികൾക്ക് അതിനുപകരം ഉച്ചഭക്ഷണ അലവൻസ് കയ്യിൽ കൊടുക്കാം എന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ ഇരുത്തിയാകും ക്ലാസുകൾ. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആ ക്ലാസ് സാനിറ്റൈസ് ചെയ്യണം. പിന്നെ സ്കൂളുകളുടെ മുന്നിൽ നിന്നുള്ള ബേക്കറി കടകളും അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ പലപ്പോഴും ഇറങ്ങി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറുണ്ട്. അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടുണ്ട്. വാഹനങ്ങളിലുമുണ്ട് നിയന്ത്രണം. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഞങ്ങൾ ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2 കുട്ടികളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്ന്. സ്കൂൾ ബസ്സിലെ തിക്കും തിരക്കും ഒഴിവാക്കും. അത് അതിന്റെ അനുസരിച്ച് ട്രിപ്പ് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാകും തീരുമാനങ്ങൾ നടപ്പിലാക്കുക. റെഗുലർ ക്ലാസുകൾക്ക് പുറമെ ഡിജിറ്റൽ ക്ലാസുകളുടെ സഹായവും ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. സംസ്ഥാനത്ത് പ്ലസ് വൺ പരീക്ഷകൾക്ക് തുടക്കമായി. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ പരീക്ഷ എഴുതുന്നത്. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പഠിച്ചിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ സാധാരണയുടെ അത്രയില്ല. കുറച്ച് പാടായിരുന്നു. ഓൺലൈൻ പഠിച്ചതിന്റെ എളുപ്പമുണ്ടായിരുന്നു. പഠിച്ചത് തന്നെയാണ് വന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ആശ്വാസത്തിന്റെ പ്രതികരണം. സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് പരീക്ഷകൾ. ഒരു ബെഞ്ചിൽ 2 പേർ, ഹാളിൽ പരമാവധി 20 പേർ എന്നടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളുകളിലെ ക്രമീകരണം. ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സംവിധാനങ്ങളും സ്കൂൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പരീക്ഷ എഴുതാൻ സ്കൂളുകളിൽ പ്രത്യേക മുറി സജ്ജമാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പരീക്ഷ നടത്തിപ്പെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്. കോവിഡ് വ്യാപനം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയത് മുതൽ ദിവസങ്ങൾ നീണ്ടു നിന്നിരുന്ന അനിശ്ചിതത്വത്തെ മറികടന്നുകൊണ്ടാണ്
പ്ലസ് വൺ പരീക്ഷകൾ ആരംഭിച്ചത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപുള്ള പൊതുപരീക്ഷ എന്ന നിലയിലും വളരെ ജാഗ്രതയോടെയാണ് പ്ലസ് വൺ പരീക്ഷയുടെ ക്രമീകരണങ്ങളെ വിദ്യാഭ്യാസ വകുപ്പ് നിരീക്ഷിക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ അടുത്ത മാസം 18 വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 13 വരെയുമാണ് നടക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. അനിശ്ചിതത്വവും ആശങ്കയും ഒഴിയാതെ പ്ലസ് വൺ പ്രവേശനം. സീറ്റുകളുടെ കുറവുള്ള മലബാർ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 58,000-ലധികം സീറ്റുകളുടെ കുറവാണ് നിലവിലുള്ളത്. എന്നാൽ ആശങ്ക വേണ്ടെന്നും 20% സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 17,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ 2,784. 15,054 പേർക്കാണ് രോഗം ഭേദമായത്. 127 മരണം കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 24,318. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 841 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ശുഭം കുമാറിനാണ് ഒന്നാം റാങ്ക്. ജാഗ്രതി അവസ്ഥ രണ്ടാം റാങ്കും അങ്കിത ജെയിൻ മൂന്നാം റാങ്കും കരസ്ഥമാക്കി. തൃശൂർ സ്വദേശി കെ മീര ആറാം റാങ്ക് നേടിയതടക്കം പട്ടികയിൽ മലയാളി തിലക്കം ഏറെയാണ്. ആദ്യ 6 റാങ്കുകളിൽ 5 വനിതകൾക്കാണ്. 761 പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ബോംബെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശുഭം കുമാറിനാണ് ഒന്നാം റാങ്ക്. ജാഗ്രതി അവസ്ഥയ്ക്ക് രണ്ടാം റാങ്കും അങ്കിത ജെയിന് മൂന്നാം റാങ്കും ലഭിച്ചു. തൃശൂർ സ്വദേശിനി കെ മീര ആറാം റാങ്ക് നേടി. കോഴിക്കോട് സ്വദേശി മിഥുൻ പ്രേംരാജ് 12 റാങ്കും കരിഷ്മ നായർ 14 റാങ്കും വി എസ് നാരായണ ശർമ്മ 33 റാങ്കും അപർണ രമേശ് 35 റാങ്കും അശ്വതി ജിജി 41 റാങ്കും നേടി. നിഷ 51 റാങ്ക്, വീണ സുധൻ 57 റാങ്ക്, എം പി അപർണ 62 റാങ്ക്, ആര്യ നായർ 113 റാങ്ക്, മാലിനി 135 റാങ്ക്, പി ദേവി 143 റാങ്ക്, പി എം മിന്നോ 150 റാങ്ക്, രാഹുൽ എൽ നായർ 154 റാങ്ക്, എസ് എസ് ശ്രീതു 163 റാങ്ക് എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചു. ആദ്യ 25 റാങ്കുകാരിൽ 13 പുരുഷന്മാരും 12 സ്ത്രീകളുമുണ്ട്. ന്യൂസ് 18 ഡൽഹി. സിവിൽ സർവീസ് പരീക്ഷയിലെ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് 6 റാങ്ക് ജേതാവായ തൃശൂർ സ്വദേശി കെ മീര. നാടിനായി പ്രവർത്തിക്കാനാകുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്ന് മീര പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ 4th അറ്റംപ്റ്റ് ആണ്. ഇത്ര നല്ലൊരു റാങ്ക് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. സന്തോഷമുണ്ട്, ഭയങ്കര ആശ്വാസമുണ്ട്. കാരണം ഒരുപാട് വർഷമായിട്ട് ശ്രമിക്കുന്നതാണ്. ഞാന് ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി, അവിടെ കുറച്ച് അക്കാഡമീസിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരുപാട് അവിടെ ഒരു പിയർ ഗ്രൂപ്പിനെ കിട്ടി. അപ്പൊ എല്ലാവരുടെയും സഹായവും എല്ലാവരുടെയും ഇൻപുട്ടും എടുത്തിട്ടാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു മെന്ററെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് നല്ല ഒരു മെന്റർ എന്നല്ല, നമുക്ക് നല്ലൊരു ഗൈഡൻസ് മെക്കാനിസം വേണം. ഈ സിസ്റ്റം എങ്ങനെയാണ് ഈ പരീക്ഷ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാനുള്ള പറ്റിയ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കുക, നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക, അതിൽ ആ ഒരു സ്ട്രാറ്റജി സ്വന്തമായി ഉണ്ടാക്കുക, അത് പഠിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്റെ സ്ട്രാറ്റജി എല്ലാവർക്കും വർക്ക് ആവണം എന്നില്ല. അപ്പം സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതിലൂടെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ കേരള കാഡർ തന്നെയാണ്. അപ്പം വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും അലോട്ട്മെന്റ് വരാം. കേരളം കിട്ടുകയാണെങ്കിൽ സന്തോഷമുണ്ട്. എനിക്ക് ഓരോ കാര്യത്തിനും എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ തൃശ്ശൂരുള്ള എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയേഴ്സ് തൊട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ പരിചയപ്പെട്ട ഓരോ ആൾക്കാരും എനിക്ക് ഓരോ ഇൻപുട്സ് തന്നിട്ടുണ്ട്. ഞാൻ മെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയല്ല, നമ്മുടെ ഐഡിയാസിനെ സ്വാധീനിച്ച് നമുക്കൊരു ഡയറക്ഷൻ സെൻസ് പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാർ മുഴുവൻ മെന്റേഴ്സ് തന്നെയാണ്. 6 തവണത്തെ ശ്രമത്തിലാണ് തിരുവനന്തപുരം സ്വദേശിനി മിനു സിവിൽ സർവീസ് പരീക്ഷയിൽ 150 റാങ്ക് നേടിയത്. പോലീസ് ആസ്ഥാനത്തെ ക്ലർക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്തായിരുന്നു നേട്ടം. ടി ജി സജിത്തിന്റെ റിപ്പോർട്ട്. സിവിൽ സർവീസിൽ 150 റാങ്ക് എന്ന വലിയ നേട്ടം സ്വന്തമാക്കിയ തിരുവനന്തപുരം സ്വദേശി മിന്നുവാണ് നമ്മോടൊപ്പം ഉള്ളത്. മിന്നുവിനെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. മിന്നു ഇപ്പോൾ തന്നെ സർക്കാർ സർവീസിലുണ്ട്, പോലീസ് ആസ്ഥാനത്ത് ക്ലർക്കായി ജോലി ചെയ്യുകയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഈ വിജയത്തിലേക്കുള്ള വഴി? എൻ്റെ 6 അറ്റംപ്റ്റ് ആണ്. അപ്പോൾ വഴി കുറച്ച് നീണ്ടത് തന്നെയാണ്. കാര്യം ഒരുപാട് അറ്റംപ്റ്റ് എടുത്തു, ഒരുപാട് ടൈം എടുത്തു ഇവിടെ എത്താൻ. പറയാൻ നിന്ന കുറേ വലിയൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് ജോലിക്കിടയിൽ ഈ അറ്റംപ്റ്റ് എന്ന് വളരെ ശ്രമകരമാണ്. കാരണം ലീവ് എടുക്കേണ്ടി വരും, അത്തരം തടസ്സങ്ങൾ പലതുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ആദ്യം തുടങ്ങുന്ന സമയത്ത് ഐ വാസ് നോട്ട് ഷുവർ, കാര്യം കിട്ടുമോ ഇല്ലേ എന്നറിയില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു 3 ലീവ് എടുത്ത് നോക്കി. അപ്പോൾ നോക്കൂ, ഇപ്പോൾ കുറച്ചുകൂടെ കിട്ടും, ഓക്കെ പഠിച്ചാൽ കിട്ടും എന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ ഒരു 1 ലീവിന് അപ്ലൈ ചെയ്തു.
അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ അടുത്ത വർഷം പ്രിലിംസ് കിട്ടി, മെയിൻസ് കിട്ടി. അപ്പോൾ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു, കാര്യം എക്സാം എഴുതണമല്ലോ. ആ സമയത്ത് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂ കിട്ടിയില്ല. പിന്നെ തിരിച്ച് അടുത്ത പ്രിലിംസ് എഴുതിയപ്പോൾ അതും കിട്ടിയില്ല. പിന്നെ റീജോയിൻ ചെയ്തു, കുറേ നാൾ വർക്ക് ചെയ്തു, വീണ്ടും അടുത്ത അറ്റംപ്റ്റ് വന്നപ്പോൾ വീണ്ടും ലീവ് എടുത്തു. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് പഠിച്ചത്. എക്സാം അടുത്ത് വരുമ്പോൾ ലീവ് എടുക്കും, അല്ലാത്തപ്പോൾ റീജോയിൻ ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് സർവീസിൽ നിന്നും ഇത്തരം പഠനത്തിന് പോകുമ്പോൾ വലിയ വെല്ലുവിളി ഉണ്ട്, അവധി കിട്ടണം, എങ്ങനെയായിരുന്നു ആ തരത്തിലുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു? നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡി ജിക്ക് ഒരു 1 ഇയർ ലീവ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് തന്നെയാണ് ഇങ്ങോട്ട് ആ പ്രപ്പോസൽ വെച്ചത്. അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ സാറാണ് ലീവൊക്കെ സാങ്ഷൻ ചെയ്ത് തന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യം ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എനിവേ എൻ ഒ സി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് സാറിനോട് ആ കാര്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഗോ, അപ്പോൾ ലീവ് എടുത്ത് തന്നെ പഠിക്കണം എന്ന് സാറ് തന്നെയാണ് പറഞ്ഞത്. യൂണിഫോം ഇട്ടില്ലെങ്കിലും പോലീസിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാളുണ്ട്, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഏതാണ് താല്പര്യം, ഐ പി എസ് തന്നെയാണോ? അതെ, യൂണിഫോം ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അഡ്മിനിസ്ട്രേഷനാണ് കുറേ കൂടെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫോഴ്സിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നത് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ആയിരിക്കണം എന്ന് വെച്ചാൽ. ഐ പി എസ് മോശമായതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ എന്താ പറയുക, എക്സ്പീരിയൻസ് ഇരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഐ എസ് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ വഴിയിലേക്ക് വരുന്നവർക്ക് പ്രചോദനമാകുന്ന ഒരുപക്ഷെ ഈ പഠന രീതികൾ, അതിൻ്റെ ശ്രമങ്ങൾ, അതെങ്ങനെയായിരുന്നു, എന്താണ് പങ്കുവെക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ ഞാൻ 6 അറ്റംപ്റ്റ് എടുത്ത ഒരാളാണ്. അപ്പോൾ എത്രത്തോളം എനിക്ക് വരുന്ന ആൾക്കാർ, അതുപോലെ കുറേ കൂടെ പേഴ്സണലൈസ്ഡും ആണ് എൻ്റെ കാര്യം. കാര്യം ഈ പറഞ്ഞ പോലെ ജോബുണ്ട്, ഫാമിലി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാര്യം എല്ലാവരും ഇത് ചെയ്യേണ്ടത് മേ ബി വർക്കിംഗ്, നോട്ട് ഗിവിങ് അപ്പ് എന്ന് വെച്ചാൽ. ഇപ്പോൾ 6 അറ്റംപ്റ്റ് എടുത്തിട്ടും ഞാൻ പലപ്പോഴും വിടാൻ നിന്നപ്പോഴും എൻ്റെ ഫാമിലിയും എന്നെ വളരെ അടുപ്പമുള്ള ആൾക്കാർ എന്നോട് ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കുക, ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക, അതൊക്കെ ഏറ്റവും നല്ല കാര്യം. കേരളത്തിൽ പൊതുവിൽ കൂടുതൽ ആൾക്കാർ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇതിലേക്കുള്ള ശ്രമങ്ങളിലൊക്കെ വെല്ലുവിളി ആ തരത്തിൽ ഉണ്ടായിരുന്നു, പിന്മാറുന്ന ഘട്ടങ്ങൾ പലതും കഴിഞ്ഞിരുന്നു പറഞ്ഞല്ലോ. അപ്പം രണ്ടും കൽപ്പിച്ച് മാനസികമായി തയ്യാറെടുത്ത് തന്നെയുള്ള ഒരു മുന്നോട്ട് പോക്കെ. എന്തായാലും ഈ അറ്റംപ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. കാര്യം എന്താ, ഞാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് എഴുതിയത്, ഇത് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആയിരിക്കും. കാര്യം ഇത് 6-ാമത്തെ അറ്റംപ്റ്റാണ്. ഇനിയും എൻ്റെ മോൻ ഇപ്പം തന്നെ 2nd സ്റ്റാൻഡേർഡിലായി. അവൻ വളരെ കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇനി മോനും പഠിക്കുക, ഞാനും പഠിക്കുക എന്ന് പറയുന്നൊരു ഫീസിബിൾ ഓപ്ഷനല്ല. അപ്പോൾ ഇതൊരു ലാസ്റ്റ് അറ്റംപ്റ്റായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. ആ എന്ത് വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങിയത്. എന്തായാലും എല്ലാ ആശംസകളും, സിവിൽ സർവീസിൻ്റെ ഉയർന്ന തലങ്ങളിൽ ഇനിയും എത്താനട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഐ പി എസ് ലക്ഷ്യമിട്ടിരുന്ന തൃശൂർ സ്വദേശി അലക്സ് എബ്രഹാമും സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയമാണ് നേടിയത്. 299 റാങ്ക് നേടിയ അലക്സ് ഐ പി എസ് കിട്ടിയില്ലെങ്കിൽ ശ്രമം തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 299 റാങ്ക് നേടി വലിയ വിജയം കരസ്ഥമാക്കിയ അലക്സ് എബ്രഹാം നമ്മോടൊപ്പം ചേരുന്നു. ഇതൊരു വലിയ ലക്ഷ്യമായിരുന്നു, ഇതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഒരു വലിയ ലക്ഷ്യം തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇതൊരു നേടണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. യാത്ര കുറച്ച് കഠിനമായിരുന്നു. ഞാൻ 2016 കോളേജിൽ നിന്ന് പാസ്സായതിനു ശേഷം 2 വർഷം ജോലി ചെയ്ത് സിവിൽ സർവീസ് പഠിക്കാം എന്നുള്ളൊരു സാമ്പത്തിക ശേഷിയിലേക്ക് എന്നെ തന്നെ എത്തിച്ച് പിന്നീട് 2018 ഇതിനുള്ള പ്രയത്നം കാര്യമായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ 2018 മുതൽ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഇനി ഇൻ്റർവ്യൂ പോയി, ഫൈനൽ ലിസ്റ്റിൽ വന്നില്ല. പിന്നെ വീണ്ടും ഒരു തവണ അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു 299 എത്തിയത്. സ്വദേശം എവിടെയാണ്? വീട്ടിൽ നിന്നുള്ള ഒരു പിന്തുണയ്ക്ക് എങ്ങനെയാണ്? എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ ചേർപ്പ് എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ നിന്ന് നല്ല പിന്തുണയായിരുന്നു. അപ്പച്ചന് ഞാൻ പോലീസ് ആവണമെന്ന് താല്പര്യമില്ലായിരുന്നു, നല്ല ജോലി ആവണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് വലിയ താല്പര്യമായിരുന്നു ഞാനൊരു സിവിൽ സർവൻ്റ് ആവണമെന്ന്. അപ്പോൾ തുടർന്ന് എപ്പോഴും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രിലിംസിനും മെയിൻസിനും ഇടയിലുള്ള പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഉണ്ട്, ഒരു 3 മാസത്തെ. നമ്മൾ ഒട്ടുമിക്ക എല്ലാ സിവിൽ സർവീസ് ആസ്പിറൻസിൻ്റെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പീരീഡാണ്. ആ പീരീഡിൽ എനിക്കൊരു മാനസികമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് എനിക്ക് തന്നെ എൻ്റെ അമ്മച്ചായിരുന്നു. അപ്പോൾ അമ്മയോടുള്ള ആ ഒരു സ്നേഹം, ആ വീടിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് എപ്പോഴും ഉണ്ട്. അവിടെ നിന്നുള്ളൊരു എൻ്റെ പ്രൈമറി സപ്പോർട്ട് എപ്പോഴും വീട് തന്നെയായിരുന്നു. ഐ പി എസ് ഒരു വലിയ ലക്ഷ്യമായിരുന്നു തോന്നുന്നു, ഇത് ഐ പി എസിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഐ പി എസിനുള്ള ശ്രമം തുടരും. അതെ, ഐ പി എസിലേക്കുള്ള ശ്രമം ഇനിയും തുടരും. ഐ പി എസ് എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുന്നതാണ്. തൽക്കാലം ജോയിൻ ചെയ്തതിന് ശേഷം എവിടെ ഏത് സർവീസ് ആയാലും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം തുടരുക, അങ്ങനെയാണ്? ആ, ഇനി അങ്ങനെയാണ്. ഇനിയൊരു സർവീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം സർവീസിലിരുന്നുകൊണ്ട് തുടർന്ന് അറ്റംപ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന പുതുതലമുറക്കാർക്ക് ഈ ഏത് രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയെന്ന് കേൾക്കുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു
ഇത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ജോലിയുടെ ഒപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, വളരെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ കുറച്ച് സബ്ജക്ട്സ് നമ്മൾ ബേസിക് കാര്യങ്ങൾ ഒരു 5-6 months എടുത്ത് നമ്മൾ തറവായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്നില്ല. തുടർന്നുള്ള സമയത്ത് ഈ ബേസിക്സ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. അത് നമുക്ക് റെഗുലർ പത്രം വായനയും നടക്കും. അപ്പോൾ സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് ആസ്പയർ ചെയ്യുന്ന ആൾക്കാർ തുടക്കത്തെ ഒരു 5-6 months ഏതെങ്കിലും ഒരു നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നൊരു ഫൗണ്ടേഷൻ ശരിയാക്കുക. തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു, വലിയ വിജയങ്ങളും. താങ്ക് യു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. കോട്ടയം നഗരസഭയിൽ UDF ഭരണത്തിനെതിരായ LDFന്റെ അവിശ്വാസ പ്രമേയം BJPയുടെ പിന്തുണയോടെ പാസായി. BJPയിലെ 8 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസായത്. ഭരണത്തിനെതിരായ വികാരമാണ് പ്രതിഫലിച്ചതെന്ന് CPM വിശദീകരിക്കുമ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണമാല മാറ്റിവെച്ചത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ 3 വർഷം മാത്രം പഴക്കമുള്ള മാലയാണ് ഇപ്പോഴുള്ളതെന്ന് കണ്ടെത്തി. പഴയ മേൽശാന്തിമാരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിറോ മലബാർ സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. വൈകിട്ട് കാക്കനാട് സെന്റ് മൌണ്ടിലായിരുന്നു കൂടിക്കാഴ്ച. നർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന. തൃശൂരിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അധ്യാപകന് 29 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പാവറട്ടി പുതുമനശ്ശേരിയിലുള്ള സ്കൂളിലെ മോറൽ സയൻസ് അധ്യാപകൻ 44-കാരനായ അബ്ദുൾ റഫീഖിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2012 കേസിന് ആസ്പദമായ സംഭവം. സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അമിതാഭ് ബച്ചൻ VKC പാദരക്ഷ ബ്രാൻഡ് അംബാസിഡറാകുന്നു. കഠിനാധ്വാനം ആഘോഷമാക്കും എന്ന സന്ദേശത്തിലൂടെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനാകുമെന്നതിൽ അഭിമാനിക്കുന്നതായി അമിതാഭ് ബച്ചൻ പറഞ്ഞു. ഒരു പാദരക്ഷയുടെ ബ്രാൻഡ് അംബാസിഡറാകുന്നത് ആദ്യമെന്നും ബച്ചൻ പറഞ്ഞു. ആണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.